അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സിക്സ് പാക്ക് വർക്കൗട്ടിൽ, അതായത് എ ബി എസ് വർക്കൗട്ടിൽ നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി തോന്നിയ രണ്ട് മൂന്ന് വർക്കൗട്ടാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് എ ബി എസ് വർക്കൗട്ട് ഞാൻ ഈ വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് പോയി കാണുക. അപ്പോൾ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ അതിലെല്ലാം എനിക്ക് എഫക്റ്റീവായി തോന്നിയ രണ്ട് മൂന്ന് വർക്കൗട്ടാണ്, അതായത് കൂടുതൽ എഫക്റ്റീവായി സാധാരണ എ ബി എസ് വർക്കൗട്ടിനേക്കാൾ അതൊരു കൂടുതലായിട്ട് എനിക്ക് എഫക്റ്റീവായി തോന്നിയ വർക്കൗട്ടുകളാണ് ഇന്ന് കാണിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതിന് മുമ്പ് വീഡിയോസിൽ പറഞ്ഞ വർക്കൗട്ടിലാണ്, പക്ഷേ ആ വീഡിയോസ് ആ വർക്കൗട്ടിലൊക്കെ എനിക്ക് എഫക്റ്റീവായി തോന്നിയ വർക്കൗട്ടാണ് പറഞ്ഞു തരുന്നത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഉടൻ തന്നെ ബെല്ലൈക്കിനോട് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു നമ്മുടെ ശരിക്കുള്ളൊരു ബെഞ്ചുമിലാണ് ചെയ്യേണ്ടത്, എങ്കിൽ നമുക്ക് ഇവിടെ ഒരു പിടുത്തം കിട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ക്ലോസ് ആക്കി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ബെഞ്ചുമ ഇപ്പോൾ ഇവിടെ ബെഞ്ചില്ലാത്തവർ ഞാൻ ഇവിടെ നിലത്ത് ആണ് കൈയ്യക്കേണ്ടത്. അപ്പോൾ അത്ര നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഇതായി തോന്നില്ല. പക്ഷേ ഇതൊരു ബെഞ്ചിൽ ചെയ്ത് ബെഞ്ചിലോ അല്ലെങ്കിൽ ചെയർമലോ ഇരുന്നിട്ട് ഇവിടെ അടിയിൽ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടാകുമ്പോൾ നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഇത് സാധാരണ രീതി പറഞ്ഞുതരാം. ഈ വർക്കൗട്ടാണ് ഫസ്റ്റ് ഞാൻ വർക്കൗട്ട്, അതായത് നല്ല എഫക്റ്റീവായി എനിക്ക് തോന്നി. ഇത് ഇതിലേറെ ഹാർഡായ വർക്കൗട്ടുകളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ബിഗിനറെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു സാധാരണ വർക്കൗട്ട് ഒരു സ്ഥിരമായി ചെയ്യുന്നവരൊക്കെ, അതായത് തുടങ്ങിയവരൊക്കെ സംബന്ധിച്ച് ഇത് ബെറ്റർ ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ്. ഇതിലേറെ ഹാർഡായ വർക്കൗട്ട് ഉണ്ട്, അത് മറ്റൊരു വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ മറ്റൊരു വർക്കൗട്ടാണ്, നമ്മൾ ഏകദേശം ഒരു എത്ര പൊന്താ കയ്യിൽ എന്തെങ്കിലും പിടിക്കുന്ന നല്ലതാണ്. എന്നിട്ട് നമ്മൾ പൊക്കിയ ശേഷം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാരണം, ഇതെല്ലാം ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും കുറച്ച് സ്ലോ ആയി ചെയ്യുക, വളരെ സ്പീഡ് ചെയ്യാതിരിക്കുക. അതായത് സ്പീഡ് ചെയ്യാതിരിക്കുക, ഒരു ഏകദേശം ആ സ്പീഡിൽ ചെയ്താൽ മതി. ഇപ്പോൾ തേടുത്താണെങ്കിലും അപ്പോഴേ കയറി നല്ല എഫക്റ്റ് ഉണ്ടാവുക, അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ മൂന്നാമത്തെ വർക്കൗട്ട് എങ്ങനെയാണ് വെച്ചാൽ ഏകദേശം ഈ പൊസിഷനിൽ നിന്നിട്ട് ഇതൊന്ന് സ്പീഡ് സ്പീഡ് ചെയ്യാതിരിക്കുക, ഒരു ഏകദേശം ഒരു മീഡിയം സ്പീഡിലൊക്കെ ചെയ്താൽ മതി. ഏതൊരു വർക്കൗട്ടും ഒരു മീഡിയം സ്പീഡ് ചെയ്യേണ്ടതാണ്, ശരീരത്തിന് നല്ല എഫക്റ്റീവ് ആവുക. അപ്പോൾ ഈ മൂന്ന് വർക്കൗട്ടാണ് ഒരു ബിഗിനറെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയൊരു എനിക്ക് തോന്നിയ വർക്കൗട്ടാണ് പറഞ്ഞത്. പലർക്കും പല രീതിയിലായിരിക്കും തോന്നുക. പിന്നെ അത് മാത്രമല്ല, നല്ല ഹാർഡായിട്ടുള്ള വർക്കൗട്ട് വേറെയുണ്ട്. അപ്പോൾ അതിന് വീഡിയോസ് ഞാൻ മറ്റു വീഡിയോസ് കാണിച്ചു തരാം, അതായത് അതിൻ്റെ രൂപങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോസ് കാണാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ എൻ്റെ ബെല്ലൈക്കനോട് ഒന്ന് എന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോസ് കാണാം.